ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് ആളുകളുടെ കാത്തിരിപ്പിൻ്റെ ഒരു വിരാമം ഇന്ന് രണ്ട് മണിക്ക് അവസാനിക്കുകയാണ് മറ്റൊന്നല്ല ഓണം ബമ്പറിൻ്റെ നടക്കെടുപ്പിൻ്റെ ദിവസമാണ് ഇന്ന് രണ്ട് മണിക്ക് റിസൾട്ട് പുറത്തു വരും അപ്പോൾ ഒരു പക്ഷേ ഒരു ഇന്നലെ വരെ പാവപ്പെട്ടവനായിരുന്ന ഒരാൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടേശ്വരനായി മാറുന്ന ഒരു അപൂർവ്വമായ നിമിഷം വരാൻ പോവുകയാണ് കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇടക്കും നിലക്കമൊക്കെ സമൂഹത്തിലുള്ള പാവപ്പെട്ട ആളുകൾ ഇതുപോലെ കോടീശ്ശന്മാരാവുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എന്നത്തെയും പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ കൂലിപ്പണിക്കാർക്ക് ഈ ഒരു ബമ്പർ അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അവരൊക്കെ തന്നെയാണ് അതിന് അർഹതപ്പെട്ടവരും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇരുപത്തഞ്ച് കോടി രൂപ എന്നുള്ള വലിയൊരു എമൗണ്ട് കാണിച്ചിട്ടാണ് സാധാരണക്കാരിൽ നിന്ന് ഇത്രയും പൈസ സർക്കാർ എടുക്കുന്നത് അതായത് ലോട്ടറി മുഖ്യാൻ അവരെടുക്കുന്നത് മുന്നൂറ് കോടി രൂപയുടെ അടുത്താണ് ഈ ഒരു ബമ്പറിൻ്റെ മാത്രം കച്ചവടം നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വലിയൊരു കച്ചവടം ഇങ്ങനെ ആവുമ്പോൾ ഒരു ഇരുപത്തഞ്ച് കോടി എന്ന് സമ്മാനം പറയുന്ന ആ ഒരു ഇരുപത്തഞ്ച് കോടിയും അതിന് അർഹതപ്പെട്ട ആ വിജയിക്ക് കൊടുക്കാൻ സർക്കാർ എന്തുകൊണ്ട് ബാധ്യസ്ഥനാവുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇരുപത്തിയഞ്ച് കോടി എന്നുള്ള വലിയൊരു മാന്ത്രിക സംഖ്യ കാണിച്ചിട്ടാണ് ഇത്രയും വലിയൊരു വിൽപ്പന ഇവിടെ നടത്തുന്നത് സമ്മാനം ഇപ്പോൾ എത്ര കിട്ടിയാലും ലാഭമാണ് അഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് ഒരു കോടി രൂപ കിട്ടിയാലും ലാഭം തന്നെയാണ് പക്ഷേ ഇരുപത്തഞ്ച് കോടി എന്നുള്ള ഒരു ഫിഗർ കാണിച്ചിട്ടാണ് ഇത്രയും ആളുകൾ വീഴുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ ഒരു കാര്യം ഈ ഒരു സർക്കാരിനോട് അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പുകാരോട് പറയാനുള്ളത് നിങ്ങൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം പറയുക ഇപ്പോൾ ഒരു പതിനഞ്ച് കോടി ആണെങ്കിൽ പതിനഞ്ച് കോടി രൂപ സമ്മാനം എന്ന് പറയുക ഈ വിജയിച്ച ആൾക്ക് ഇരുപത്തഞ്ച് കോടി രൂപ കിട്ടില്ല അവർക്ക് അതിന്റെ ടാക്സും സെസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം കിട്ടുന്നത് പതിനാറ് കോടി പതിനാറര കോടി എന്നാണ് എൻ്റെ ഒരു അറിവ് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഏകദേശം ഇത്ര ആയിരിക്കും കിട്ടുക എന്നാണ് എൻ്റെ അഭിപ്രായം ഏകദേശം ഒൻപത് കോടി രൂപയുടെ അടുത്ത ടാക്സും കാര്യങ്ങളായിട്ട് ഇവർ പിടിക്കും നിങ്ങൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം പറഞ്ഞിട്ട് വിൽപ്പന നടത്തിയാണെങ്കിൽ ഒന്നുകൂടി ഈ ഒരു സംഭവം ഉഷാറായനെ ഉഷാറായേനെയെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ആ വിജയിക്കാൻ പോകുന്ന വ്യക്തി ഇപ്പോൾ ചിലപ്പോൾ ഹോട്ടലിൽ പാത്രം കഴുകുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വല്ലവരുടെയും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പുരു വെയിലത്ത് റോഡിലോ അല്ലെങ്കിൽ മറ്റുള്ള ബിൽഡിങ്ങിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം എന്തായാലും ആ സമ്മാനത്തുക ലഭിക്കാൻ പോകുന്ന ആൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ ഒരു സമ്മാനത്തുക വെച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി കാണാം അതുവരേക്കും ബൈ ബൈ